അപ്പൊ ഇന്ന് നമ്മളുണ്ടല്ലോ കൂന്തലിനെ നിർത്തിപ്പൊരിക്കാൻ പോണേണ്. നിർത്തിപ്പൊരിക്കാൻ വേണ്ടി ഇരിക്കൽ വേണം. അതേ കണ്ടല്ലോ, ഇതിനാണ് നമ്മളിന്ന് പിടിച്ചോണ്ട് വന്ന, കടലിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന കൂന്തലി. അയ്യോടാ, ഒരു പാവം കുഞ്ഞു കൂന്തലുണ്ടായിരുന്നു. ഇതെങ്ങനെ ഇതിനകത്ത് പോയിട്ട്? നമ്മൾ പിടിച്ചല്ല കേട്ടോ, വേറെ ആൾക്കാർ പിടിച്ചിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വേണ്ട നല്ല കിടിലൻ കൂന്തലാണ് കിട്ടിയത്. എന്താ തന്നെ തന്നെ കൂന്തലി സ്ക്യൂഡ്. ഈ സ്ക്യൂഡ് ഫിഷിനെ നമ്മൾ ഇന്ന് മീൻ പിടിക്കുന്ന സ്റ്റൈലൊക്കെ വേറെ ലെവലാണ്. അതെങ്ങനെയാണ്? അതായത് ഫ്രണ്ടിൽ കൂടി മീൻ പോകുമ്പോ ഈ നാരനാര് പോലത്തെ സാധനങ്ങൾ, ഈ സാധനം വെച്ച് അങ്ങോട്ട്, ഈ സാധനം വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വലിച്ചങ്ങോട്ട് ഇടിക്കും. ഇതിന്റെ ഉള്ളിലൊരു പല്ലുണ്ട്, അത് വെച്ച് രണ്ട് പല്ലുണ്ടാകും. അത് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചിരണ്ടി 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 തീറ്റയെടുക്കും. പക്ഷെ ഏതാ പറഞ്ഞത് കറക്റ്റാണ്, കൂന്തൽ ഫിഷ് മീൻ പിടിക്കുന്നതിൽ ഭയങ്കര വേറെ ലെവലുള്ള സാധനമാണ്. ഇതിന് മൊത്തം 8 കാലുകളും എട്ട് കാലുകളും രണ്ട് ടെന്റക്കിൾസും ആണുള്ളത്. ഈ ടെന്റക്കിൾസ് വെച്ചിട്ടാണ് ഇവൻ പെട്ടെന്ന് മീനെ പിടിക്കണത്. അതെ, ആ മീനെ ഇതിനെ രണ്ട് പല്ലുണ്ടെടുക്കും, ആ ചിരണ്ടി ചിരണ്ടി കടിച്ചു തന്നെ. ഇതിന്റെ ഈ ടെന്റക്കിൾസ് വെച്ചിട്ടാണ് ഇവൻ മീനെ പിടിക്കണത്. ഇതിനെ വെച്ച് നീട്ടി അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് ഇതിന്റെ കൈകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എയർ സക്കറാണ്. അങ്ങനെയുള്ള 8 കൈകളുണ്ട്, 4 ജോഡി കൈകളുണ്ട്. ഈ കൈകൾ കൂടി അവനെ പിടിച്ചു വെച്ചിട്ട് ഇവനെ പിടിച്ചു നിർത്തും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവനൊരു പാവപ്പെട്ട മീനാണ് കേട്ടോ, കൂന്തൽ ഫിഷ്. പിന്നെ കൂന്തൽ ഫിഷ് എന്നല്ലേ പറയണ. അപ്പൊ ഇനി കൂന്തലിനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. വലിയ പണിയൊന്നും ഇല്ല, ഇങ്ങനെ വലിച്ചിങ്ങാണ്ട് എടുത്താൽ മതി. ഇതിനകത്ത് മഷിയുണ്ട്, ഇതെവിടെ എവിടെയോ മഷിസഞ്ചിയുണ്ട്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ, മഷിസഞ്ചി. മഷിസഞ്ചി പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാകും. ഇതാണ് മഷിസഞ്ചി കണ്ട. കൂന്തലിൻ്റെ തല നമ്മളിങ്ങനെ എടുത്ത് മാറ്റി ഇതിൻ്റെ ഇവിടെ, ഇതിന് നട്ടലില്ലാത്ത ജീവികളാണ് കേട്ടോ ഈ കൂന്തലും നമ്മുടെ കട്ടിൽ ഫിഷും. അങ്ങനെ കട്ടിൽ ഫിഷും കൂന്തലും ഒക്ടോപ്പസൊക്കെ ഇതിൻ്റെ കുടുംബത്തിൽ തന്നെ വന്ന പെട്ടവരാണ്. ഇതിൻ്റെ നട്ടലെന്ന് പറയാനായിട്ട് ഇവൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമാണുള്ളത് കണ്ടത് തന്നെ. പ്ലാസ്റ്റിക് കത്തി, പക്ഷേ പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് പോലത്തത്. പിന്നെ നമ്മുടെ കട്ടിൽ ഫിഷിനാണ് ഉള്ളതെങ്കിൽ ഒരു കടനാക്കെന്ന് പറയുന്ന സാധനം പലരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ തുരുമ്പൊക്കെ കളയാനായിട്ട് പണ്ട് സൈക്കിളിൻ്റെ ഇതൊക്കെ ഉരക്കാനായിട്ടൊക്കെ ഞങ്ങൾ എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാധനം കിട്ടാനില്ല. കാര്യം കട്ടിൽ ഫിഷിനേക്കാളും വിലയാണ് അതിൻ്റെ ഈ നട്ടലെടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തോ പല സാധനങ്ങളും ഉണ്ടാക്കാനായിട്ട് അതിപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പം ഇതേ കണ്ടല്ല, അങ്ങനെ നട്ടലില്ലാത്ത ജീവികളാണ് കൂന്തൽ ഫിഷ് എന്ന് പറയുന്ന ഈ സാധനം. കഴിഞ്ഞ നമ്മുടെ കൂന്തൽ വീശിയ വീഡിയോയിൽ കുറേ ആൾക്കാരുടെ കമൻറ്റ് എന്തായിരുന്നെന്ന് അറിയാമോ? നിങ്ങൾ ഏത് കടയിൽ നിന്നാടാ ഈ കൂന്തലിനെ വാങ്ങിക്കൊണ്ട് വന്നതെന്ന്. അപ്പം പലരും വിചാരിച്ചിരിക്കുന്നത് കൂന്തൽ മറ്റ് ചെമ്മീനും മീനുകളെയൊക്കെ പോലെ ചാടിയും പിടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിയാണെന്ന് ഓർത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ അതിൻ്റെ സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂന്തലിന് കരയിലേക്ക് വെള്ളത്തിൽ വെച്ചിട്ട് ഇപ്പം മൂവ് ചെയ്യണത് തന്നെ നീന്തി നടക്കുന്നതല്ല, ശരിക്കും വെള്ളം വലിച്ചെടുത്ത് വെള്ളത്തിന് തുപ്പിക്കളഞ്ഞ് ഭയങ്കര വേഗത്തിലേക്ക് ഒഴുക്കി കളഞ്ഞിട്ടാണ് ഇവൻ സഞ്ചരിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെയാണ് ഈ ഒരു രണ്ട് ചിറകും കാര്യങ്ങളൊക്കെ ഉള്ളത്. കയ്യൊക്കെ വെച്ചിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യും തോന്നുന്നു. പക്ഷേ കരയിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഒരു മാർഗ്ഗവും ഇല്ല, ഉള്ള വെള്ളം തുപ്പിക്കളയാൻ മാത്രമേ പറ്റുള്ളൂ. ഒന്ന് അനങ്ങാൻ പോലും ശേഷിയില്ലാത്ത, കരയിൽ വെച്ചൊന്ന് ചാടാനോ പിടക്കാനോ ശേഷിയില്ലാത്ത മീനാണ് കൂന്തൽ. സ്കിന്ന് തീക്കണ്ടതേ, ഈസിയാണ് കൂന്തലിൻ്റെ സ്കിന്നൊക്കെ തീക്കണ്ട. ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുക്കാം. ഈ കൂന്തലിന് നിറം മാറാനായിട്ട് ഉള്ള കഴിവുണ്ട് കേട്ടോ. വെള്ളത്തിനടിയിൽ വെച്ച് നിറം മാറുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ കരയിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഉടനെ തന്നെ ഇതിൻ്റെ കളറ് വെള്ള കളറിലേക്ക് മാറും. പിന്നെ ചിലപ്പോൾ ഇതേപോലെ റെഡ് കളറിലൊക്കെ തന്നെ നിൽക്കും. ചത്തതിന് ശേഷമാണ് ഐസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിലേക്ക് വരും. ചാവും മുമ്പ് ഐസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ബ്രൗൺ കളറിൽ തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. കേട്ടാ, ഇത്ര ഈസി ആയിട്ട് ഈ സാധനം പൊളിച്ച് നമുക്ക് എടുക്കാം. കൂന്തൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതേ നോക്കിയാൽ നല്ല നാരൻ ചെമ്മീൻ ഇവിടെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനം ഗാർലിക്കും ഉണ്ട്, ജിഞ്ചറും ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം എന്താ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, നല്ല ഇണക്കിളക്കിയിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ച് സവാള അങ്ങോട്ട് വാരി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്ന സാധനം. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം. നമ്മുടെ നാരൻ ചെമ്മീൻ ഞാൻ മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആഹാ, ഇച്ചിരി ഉണ്ട്, ഒരു കളയണ്ട, നാ ചെമ്മീനാണല്ലേ. ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. ഇതാ കൂടാ, കൊച്ചു ഉപ്പിടണം. സെറ്റായടാ. ആഹാ, ഇതേ കണ്ട നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ നല്ല ഇളക്കി അടിപൊളിയായിട്ട് ഇളക്കി നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട് അല്ലേ. താങ്കൂടാ, ഇച്ചിരി തിന്നോക്കണേ. അതാ ഉടനെ വേണ്ട, അവനൊന്നും വേണ്ട. ഇനിയുണ്ടല്ല, പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി എനിക്ക് അതിനിടയ്ക്ക്. ചെമ്മീൻ ഞാൻ ക്രഷ് ചെയ്ത പോലെ ഞാൻ മിക്സിയിലിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ക്രഷ് ചെയ്താണ് കളർ ഇങ്ങനെ മാറിപ്പോയി. ഉരുളക്കിഴങ്ങ് നമ്മൾ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്താണ്, അടിവശം ഒന്നും കളർ മാറിയിട്ടില്ല, മേളുവശം മാത്രം. എയർ കോണ്ടാക്റ്റ് ഉള്ള സ്ഥലങ്ങളൊക്കെ കളർ മാറാറുണ്ട് റെഡ് കളറിലേക്ക്, കുഴപ്പമില്ല. അത് ഇട്ടിട്ടുണ്ട്.
ഇനി എന്തുകൊണ്ട് കൂടി ഇടാനുണ്ടായിരുന്നല്ലോ നമുക്കിനകത്തിട്ട്. ആ ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി നമുക്ക് ഇടാനുണ്ട്. ഇതിൻ്റെ ഹെഡ് നമ്മൾ കുറച്ച് എല്ലാത്തിൻ്റെ എടുത്തിട്ടില്ല, അവനെ ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സ്ക്യുഡിൻ്റെ കയ്യും തലയൊക്കെ ഉള്ള സംഭവം ഉണ്ടല്ലോ, അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൊള്ളാം, ഇത് ഇത് കിട്ടിയില്ല സാധനമല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഏതാനേ നോക്കി, എങ്ങനെ ഉണ്ടോ നോക്കി, ഇത് പറഞ്ഞു. അടുത്തായിട്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ പോണേനെ. അല്ലേലും നമ്മളിടും, അങ്ങനെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇളക്കി കൊടുക്കാം അല്ലേ തന്നെ. ഇനി നമ്മൾ കുറച്ച് ഗരം മസാല കേട്ടാ, കുരുമുളക് പൊടിയും കൂടി ഇങ്ങനെ വാരി ഇങ്ങനെ കുറച്ചായിട്ട് വെതറി ഇങ്ങനെ ഇടും നമ്മൾ. ഇതാണ് നമ്മുടെ പൊടികൾ. ചെമ്മീനും കൂന്തലും ഉരുളക്കിഴങ്ങും കൂടി നല്ല സ്വയംഭൻ ഒരു സാധനമായിട്ട് വന്നേക്കണേന്ന്. അടിപൊളി സാധനം അത് സ്വയംഭൻ. ഇത് കണ്ട സ്പ്രിംഗ് ഒനിയൻ കൂടി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഒന്നുകൂടി നമുക്ക് ഇതിനെ ഇളക്കി അങ്ങോട്ട് ചോദിച്ചു നോക്കിയാൽ ഒന്നും വേണ്ട. ആ പച്ചപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയില്ല കാണാനിട്ട്. ഇതാ കൂടെ നീ എന്താണെന്നും പറയാത്ത ഭംഗിയില്ലേ. ഇതേ കണ്ടല്ല, നമ്മുടെ സ്കിഡിന് നമ്മളിങ്ങനെ സഞ്ചി പോലെയാക്കി എടുത്തിട്ടുണ്ട്. ഈ കോരി ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിനകത്തേക്ക് നിറച്ച് കൊടുക്കണം. അതാണേ ഇത് ഭയങ്കര പാടുള്ള പണിയാണെന്നാ തോന്നുന്നത്, ലക്ഷം കണ്ടു കേട്ടോ. കുറച്ച് കുറച്ച് എടുത്ത് വേണം നിറക്കാനായിട്ട്. ഇനി നമ്മൾ ഈർക്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടക്കണം. ഇത് ഓ കണ്ടാ സംഭവം സെറ്റായില്ലേ. ഇങ്ങനെ എല്ലാം നോക്കി നിറച്ച് നിറച്ച് വെക്കാം. ഇത് കണ്ട ദേ നോക്കിയേ, നല്ലൊരു സ്ഥലമല്ലേ കാണാനായിട്ട്. ഇനി അവസാനം രണ്ട് സൈസ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇത് രണ്ടും നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് നമ്മളിനി സ്റ്റീം ചെയ്തെടുക്കാൻ പോണേ. കുറച്ച് നേരം സ്റ്റീം ചെയ്തെടുത്ത് കഴിയുമ്പോൾ സംഗതി സെറ്റായിട്ടിരിക്കും. അടപ്പം കൂടെ വെച്ചു. ആഹാ പകുതി ചാടി പുറത്ത് ചാടിയാ. ഇനി ഇവന്മാരെയൊക്കെ ഓരോന്നിനെ നമുക്കിത് ഇതിനകത്തിട്ടിട്ടില്ല, അങ്ങനെ പൊരിച്ച് അങ്ങനെ എടുക്കാം. ആ ബട്ടർ നിനക്ക് ചെയ്തു തരാം കേട്ടാ. ബട്ടർ ഊതിയാണ് ഏതാണ് ഇച്ചിരി ബട്ടർ കൊടുക്കുക പറഞ്ഞേക്കണത്. അയ്യടാ എന്നാ ഇച്ചിരി ബട്ടർ നക്കിക്കോ. ഇനി ഇതേ ബട്ടർ എടുത്ത് അങ്ങോട്ട് കുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സോസിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഒരു കൂന്തൽ കുട്ടപ്പന്മാരെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആഹാ കിടക്കണ കിടപ്പ് നോക്കിയവന്മാർ ഇങ്ങനെ പൊരിച്ചിങ്ങനെ എടുക്കണം നമുക്ക്. പൊരിയട്ടോ അവന്മാർ. കുറച്ച് ഗാർലിക് ഉള്ളത് കൂടി ഇതിനകത്തേക്ക് ഇടുന്നുണ്ടേ. നമ്മുടെ ഈ കൂന്തലിനെ സോൾട്ട് ഉണ്ടായാലോ, സോൾട്ടും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും കുറച്ച് കുരുമുളക് പൊടിയേ. പിന്നെ നമ്മുടെ കൂന്തലിലേക്ക് ഈ സൈഡൊക്കെ ഒന്ന് മുരിച്ചല്ല മറിച്ചിടാം. ഓ നൈസ് ഇടാം, കറക്റ്റ് മൊരിയല്ലേ നോക്കിയേ. അടിപൊളി അതെ, രണ്ട് വലുതും രണ്ട് ചെറുതും കൂടി നല്ല കിടക്കണ കിടപ്പം കിട നോക്കിയേ. ഇതങ്ങോട്ട് എടുത്തിട്ട് വേണം പൈങ്കൂട്ടാ. അതെ പൈങ്കൂട്ടനപ്പോൾ സംഭവം മണമടിച്ച് വന്നിട്ടുണ്ട്. പൈങ്കൂട്ടാ പൈങ്കൂട്ടനുണ്ടല്ല, പൈങ്കൂട്ടൻ കുറേ നല്ല നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലം ആ അതിന് വന്നായിരുന്നു. അപ്പം പൈങ്കൂട്ടനുണ്ടല്ല, പവിൻകുട്ടൻ എന്തേലും മണമൊക്കെ അടിച്ച് കഴിക്കാനുള്ള സെറ്റായിട്ട് വന്നേക്കാണ് പവിൻകുട്ടനേ. പവിൻകുട്ടൻ ആൾ മൊത്തത്തിൽ മാറിപ്പോയിട്ട. നേരത്തെ പവിൻകുട്ടൻ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു സാധനത്തിന്, നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട്, കോഴി തറവൊക്കെ ഉണ്ട്, ഒന്നിനെ നമ്മൾ കൊന്നു തിന്നിയൊന്നും ഇല്ല കേട്ടോ. അതങ്ങനെ ഇഷ്ടമുള്ളതിനല്ല, പണ്ട് പവിൻകുട്ടനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പവിൻകുട്ടൻ നമ്മുടെ താറാവിനെയും കോഴിനെയൊക്കെ ഒരു ഉന്നം വെച്ച് മുളക്കിട്ടുണ്ട്. ഇടയ്ക്ക് രണ്ട് ദിവസം ജിമ്മി പോയെന്ന് കാണിച്ചേ. അതേ പിന്നെ കോഴിയുടെയൊക്കെ പുറകെ ഇവനൊരു നോട്ടമല്ലേടാ. അതങ്ങോട്ട ശരിയാക്കി തരാം നമ്മുടെ കോഴിനെ അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ ബട്ടറി കിടന്ന് മുരിയുമ്പോൾ സ്മെല്ല്, ഒരു രക്ഷയില്ല കേട്ടോ, കിടീലൻ സ്മെല്ലാണ് സംഭവത്തിന്. ആഹാ ഇത് ഏകദേശം മതിയായിട്ടുണ്ട്, അതിനെ നമുക്ക് എടുക്കാം. ഓ നമ്മുടെ ഒരെണ്ണത്തിന് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈശ്വരി കുറച്ചേക്കാം രണ്ടെണ്ണം മൂന്നെണ്ണം അടുത്തത് അങ്ങനെ ഇടാം അല്ലേ. അവിടെ ഞാനും പാവിൻകുട്ടനറും ഒക്കെ കൂടി ഇത് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയാണ്. നീയും ഉണ്ട് ഇവിടെ, നീ മാങ്ങ പറിക്കണ്ട, നീ ഇത് തിന്നോ. അതെടുത്ത് കണ്ട നീ ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആഹാ ഇനി ഒരു പീസ് മുറിച്ച് നല്ല ചൂടാടാ ഇത്. ഓ കൈ പൊള്ളണടാ.
ഇതിന്റെ വിങ്സ് നമുക്ക് കഴിക്കാം. ഇല്ല, വിങ്സ് അരിഞ്ഞു കളയേണ്ടി വരും. നീ അരിഞ്ഞു കളഞ്ഞോ. വയറ്റിൽ കാലുള്ള ജീവികളാണ് നമ്മളിപ്പോ കഴിച്ചോണ്ടിരിക്കുന്നത്. അതായത് നമ്മള് നമ്മുടെ ഇവിടെ ഇല്ലേ. മതി 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 മതി, എല്ലാവർക്കും കാര്യം മനസ്സിലായി. സംഗതി ചീറ്റി പോയതണ്ട്. ചീറ്റി പോകാനെന്താ പൈപ്പില് പൊട്ടിയാ ചീറ്റി. ഏതാ കൊണ്ട് എടുക്ക്. ആ എനിക്ക് തോന്നി പാപ്പാ ഞാൻ കഴിച്ചോട്ടെ പാപ്പാ. ഇത് നിന്നോട്ടെയാണെന്നോ. സംഗതി നല്ല കിടിലനാണ്. ഒരു പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ അതിൻ്റെ പുറന്തോടി ഇച്ചിരി കട്ടിയാണ്. ഇപ്പം അതല്ലേ സ്ക്യൂട്ട് ഇച്ചിരി കൂടുതൽ വേവിച്ചു കഴിഞ്ഞാൽ സംഭവം എന്താ ഇപ്പോൾ ചാൻസ് ഉണ്ട്. ഇതേ ഇന്ന ഇന്നാ ചവച്ചോ. എങ്ങനെയുണ്ട്? ഇങ്ങനെ നോക്കിയിട്ട് പറ ചവക്കാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ ഈ സാധനത്തിൻ്റെ പുറന്തോട് അത്യാവശ്യം നല്ല ബലമായിട്ടുണ്ട് കേട്ടോ. അതല്ലേലും സ്ക്യൂട്ട് ഇച്ചിരി കഷ്ടപ്പെട്ട് ചവച്ചതിൻ്റെ സാധനമാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഫില്ലിങ് എങ്ങനെയുണ്ട്? ഫില്ലിങ് അടിപൊളി. ഫില്ലിങ് അടിപൊളി. ഒരു രക്ഷയിലെ കിഡിലുണ്ട് ഇഷ്ടം. ജമ്മി ഉരുളക്കിഴങ്ങ് പിന്നെ ബട്ടറക്കിഴങ്ങ് ബന്ധുവാ. ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഇവിടെ ഇട്ടോണ്ടിരിക്കാൻ പോണേ. അരിഞ്ഞരിഞ്ഞ് തിന്നാൻ പോണേ കേട്ടോ. അപ്പോൾ എങ്ങനെയായിരുന്നു തന്നെ നമ്മുടെ സംഭവം? ഇഷ്ടപ്പെട്ടാ സംഭവം? കൊള്ളാം. പക്ഷെ കടിച്ച് ഏതാനെ കൊണ്ട് കടിച്ച് തരാൻ പറ്റില്ലെന്നാ പറയണത്. പൈങ്കുട്ടിനെ പൈങ്കുട്ടിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന തോന്നുന്നു. കാര്യം പൈങ്കുട്ടിന് ഇപ്പം മൊത്തം പ്രോട്ടീൻ്റെ ആളായിട്ട് മാറിയങ്ങനെയാണ്. അപ്പോൾ അകത്തും പുറത്തും പ്രോട്ടീനാണ് ഇപ്പം ഇതിൻ്റെ അല്ലേടാ. പ്രോട്ടീനായിട്ടുള്ള ചെമ്മിനാണ് ഞാൻ വന്നിട്ടുള്ളത്. കണ്ടാ ഒയ്യോ പോണ 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 പോണ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. സാധനമൊക്കെ ഇനിയും പൊരിഞ്ഞ് ഈ സാധനമൊക്കെ ഇനിയും പൊരിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയം കൂടി എടുക്കും. അപ്പം കഴിഞ്ഞിട്ടല്ലേ ഓണം. കഴിഞ്ഞിട്ട് ഓണത്തിന് നമ്മൾ ഭയങ്കര തിരക്കായിപ്പോണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആശംസയും തരാൻ പറ്റില്ല. എന്തായാലും താമസിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ടാറ്റാ ബൈ ബൈ സീ യു. ഈ സാധനം ചവക്കാനായിട്ട് ഭയങ്കര പാടായി. പിന്നെ പറഞ്ഞിട്ട് തരില്ല. ഈ ഇതൊക്കെ നല്ല വിലയുള്ള സാധനങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മുടെ കുക്കിംഗ് സ്റ്റൈലിൻ്റെ കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് കുറേ പ്രാവശ്യം കുക്ക് ചെയ്തല്ലേ നമ്മൾ. ആദ്യം നമ്മൾ സ്റ്റീം ചെയ്ത് പിന്നെ ഇത് വറുത്ത് ഒക്കെ ചെയ്തവനെ കൊണ്ടാണ് ഇത്രയും ഹാർഡായി പോകുന്നത്. കാര്യം ഇത്രയൊന്നും ഈ പറഞ്ഞ സീ ഫുഡുകളൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ റബ്ബറായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇല്ലില്ല, വേവിച്ചാൽ ഈ സാധനങ്ങൾ കൂന്തലും നമ്മളന്ന് നേരത്തെ ഒരു ഒച്ചിനെ കറി വെച്ചില്ല ഞാൻ. ഒച്ചല്ല മറ്റേ സാധനം ശംഖ്. നമ്മൾ കടലിൽ നിന്ന് ശംഖ് എടുത്ത് കറി വെച്ചില്ല ഞാൻ. ആ ശംഖും ഈ പറഞ്ഞ കൂന്തലും ഒക്കെ ഒരേ വർഗത്തിൽപ്പെട്ട ജീവികളാണ്. അതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലല്ലോ. അപ്പം അവന്മാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ശംഖ് വലിയ പുറന്തോടിൻ്റെ ഉള്ള സാധനത്തിൻ്റെ അകത്ത് കയറി ജീവിക്കുന്ന ജീവികളാണ്. അവന്മാരുടെ പുറന്തോട് അവന്മാർക്കും നട്ടലില്ല. ഇവന്മാരും സെയിം തന്നെയാണ്. ഇവർക്ക് നട്ടൽ എന്ന് പറയുന്ന സംഭവം ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ നാടകളൊക്കെ വെച്ചിട്ട് ജീവിക്കണം. രണ്ടിൻ്റെ മീറ്റിൻ്റെ ടേസ്റ്റും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ.